അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. പ്രോബ്ലം നമ്പർ 18. ഇവിടെ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ നേരിട്ട് തന്നിട്ടുണ്ട് 1/40. 5 മീറ്റർ നീളമുള്ള സ്കെയിലാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്. അതിൽ 4.3 റെപ്രസെന്റ് ചെയ്യണം. സോ 5 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 × 1000 മില്ലിമീറ്റർ മൾട്ടിപ്ലൈഡ് ബൈ 1/40. 0 0 കട്ടായി പോയി. 32 മാറി 500. 125 മില്ലിമീറ്റർ. അപ്പൊ 125 മില്ലിമീറ്റർ ആണ് സ്കെയിലിന്റെ ലെങ്ത്. അപ്പൊ 125 മില്ലിമീറ്റർ ലെങ്തില് 10 mm ഹൈറ്റില് ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. അത് നോക്കൂടെ എ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ 125 എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു, 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 125 എന്ത് റെപ്രസെന്റ് ചെയ്യണം, ദാറ്റ് റെപ്രസെന്റിങ് 5 മീറ്റർ. അപ്പൊ ഞാൻ ഇതിനെ 0, 1, 2, 3, 4. അപ്പൊ ഇത് ഓരോന്നും എന്താണ്, ഓരോ മീറ്റേഴ്സ് ആണ്. ഈ മെയിൻ ഡിവിഷൻ എന്ന് പറയുന്നത് മീറ്റർ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് വിത്ത് ആക്യുറസി പ്രിപ്പയർ എ സ്കെയിൽ വിത്ത് ആൻ ആക്യുറസി ടു മെഷർ ഡെസിമീറ്റർ. അപ്പൊ ഡെസിമീറ്റർ വേണം. 10 decimeter ആണ് എന്തോന്ന്, ആണ് 1 മീറ്റർ. അപ്പൊ ഞാൻ ഈ 1 മീറ്ററിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്തു, 10 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇത് 10 എന്ന് കാണിച്ചാൽ ഓരോന്ന് എന്താണ്, ഡെസിമീറ്റർ. ഡെസിമീറ്റർ. അപ്പൊ ഇതിലാണ് നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യേണ്ടത്, 4.3 റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ 4.3 എന്ന് വെച്ച് കഴിഞ്ഞാല് 4 നമ്മൾ എവിടെ കാണിക്കും, മെയിൻ സ്കെയിലിൽ കാണിക്കും. 1, 2, 3, 4. പിന്നെ 0.3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.3 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 decimeter ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് 3 ഡിവിഷൻ എടുത്താൽ മതി. 1, 2, 3. മൂന്നാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്, 1, 2, 3. 3 എന്ന് പറയുന്നത് എന്തായിരിക്കും, 3 decimeter ആണ്, അതായത് 0.3 മീറ്റർ ആണ്. സോ ദിസ് ഈസ് 4.3 മീറ്റർ.